കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച് ഗവർണർ. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാത്ത പ്രതിനിധികളെയാണ് പിൻവലിച്ചത്. വി എ ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, കടുത്ത നടപടിയിലേക്ക് ഗവർണർ പോകുന്നുവെന്ന സൂചനകളാണല്ലോ ഈ സെനറ്റ് അംഗങ്ങളെ പിൻവലിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? ക്രിസ്റ്റിന, ഗവർണർ ഒരു അസാധാരണ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ 11-ന് ചേർന്ന കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗം കോറം തികയാതെ പിരിഞ്ഞിരുന്നു. ഇതിൽ 102 അംഗങ്ങളാണ് സെനറ്റിലുള്ളത്. ഇതിൽ 11 പേർ മാത്രമാണ് പങ്കെടുത്തത്. മാത്രമല്ല, 2 നോമിനികൾ, ഗവർണറുടെ നോമിനികൾ മാത്രമേ ഈ യോഗത്തിൽ പങ്കെടുത്തുള്ളൂ. 15 പേർ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കോറം തികയാതെ സെനറ്റ് യോഗം പിരിഞ്ഞത്. മാത്രമല്ല, കേരള സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നതിനെ. ഈ യോഗം നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ് എന്ന ഇടതംഗങ്ങൾ ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണർ ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അന്നത്തെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന 15 സെനറ്റ് അംഗങ്ങളെയും ഇപ്പോൾ ഗവർണർ പിൻവലിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഇവർ അയോഗ്യരാണ് എന്നത് സംബന്ധിച്ച കത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് ഗവർണർ നൽകുകയും ചെയ്തു. ഏതായാലും സംസ്ഥാന ചരിത്രത്തിൽ അത്യസാധാരണമായ ഒരു നടപടിയിലേക്കാണ് ഗവർണർ കടന്നിരിക്കുന്നത്. സെനറ്റിൽ നിന്നും ഗവർണറുടെ പ്രതിനിധികളെ പിൻവലിച്ചുകൊണ്ട് ഗവർണർ എന്തായാലും ഇതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും സർവകലാശാല നിയമം ഉൾപ്പെടെ ബില്ലുൾപ്പെടെ ഗവർണറുടെ മുമ്പിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണർ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച അസാധാരണ നടപടിയുമായി ഗവർണർ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് കുമാർ.